Muslim League is a completely secular party. Right, right. There's nothing non-secular about the Muslim League. Kandalo. രാഹുൽ ഗാന്ധിയുടെ മുസ്ലിം ലീഗ് പാർട്ടിയെ കുറിച്ചുള്ള അഭിപ്രായമാണ് നമ്മളിപ്പോൾ കണ്ടത്. മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണെന്നാണ് പാപ്പുമോൻ വാനോളപ്പ് കരുതുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാട് മുസ്ലിം ലീഗ് നടത്തിയ പ്രകടനം നമ്മളെല്ലാവരും കണ്ടതാണ്. രാമായണം ചൊല്ലാതെ അമ്പലനടിയിൽ കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിക്കുമെന്നായിരുന്നു മുസ്ലിം ലീഗ് പ്രകടനത്തിലെ പ്രധാന മുദ്രാവാക്യം. നിരവധി പേരാണ് ഇതിൽ പ്രതികരണവുമായി ഇപ്പോൾ രംഗത്തെത്തുന്നത്. ഇപ്പോഴിതാ അമ്പലനടിയിൽ കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിക്കുമെന്ന് പറഞ്ഞ മുസ്ലിം ലീഗിനെയും പപ്പുമോനെയും വാരിയലക്കുകയാണ് ഒരു സ്വാമിജി. എല്ലാവർക്കും എന്റെ വിനീത നമസ്കാരം. ഒരു പ്രധാന കാര്യം നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാട് യൂത്ത് ലീഗിന്റെ ഒരു പ്രകടനം നാം എല്ലാവരും കേട്ടിരിക്കണം. അതായത് ഹൈന്ദവ സമൂഹത്തെ മുഴുവൻ ക്ഷേത്ര നടയിൽ പച്ചക്കിട്ട് കത്തിക്കും എന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ് അവര്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് രാഹുൽ ഗാന്ധി ഈ യൂത്ത് ലീഗ് പാർട്ടിയെ മതേതര പാർട്ടി എന്നൊക്കെ പറഞ്ഞ് അമേരിക്കയിൽ വെച്ച് വാനോളം വാഴ്ത്തിയത്. ഇത്തരം മതേതര പാർട്ടികളിലുള്ള, പ്രത്യേകിച്ച് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഹിന്ദു സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മതേതരത്വം പറഞ്ഞ് ഹൈന്ദവരായിക്കൊണ്ട് ഹൈന്ദവ സംസ്കൃതിക്ക് നേരെ കണ്ണടച്ചോളൂ. പക്ഷെ കാലം നിങ്ങളുടെ കണ്ണു തുറപ്പിക്കും. നമ്മളൊരു മതത്തിനും എതിരല്ല. പക്ഷെ ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീനഗറിലാണ്. കീർ ഭവാനി ക്ഷേത്രമാണ് നിങ്ങൾ കാണുന്നത്. ഈ ശ്രീനഗറിൽ ഒരു കാലത്ത് ഹിന്ദുക്കൾ ഇതുപോലെ പല മതേതരത്വവും പറഞ്ഞ് ഐക്യമില്ലാതെ ഒത്തൊരുമയില്ലാതെ അവർ വലിയ മതേതരത്വം പ്രസംഗിച്ചു നടന്നു. പിന്നീട് തിരിച്ചടികൾ വന്നപ്പോഴാണ്, പാലായനം ചെയ്തപ്പോഴാണ് മതേതരത്വമൊക്കെ മാറി ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ ഇത്തരത്തിലുള്ള വെല്ലുവിളികളെ നമുക്ക് നേരിടാൻ സാധ്യമല്ലെന്ന് മനസ്സിലായത്. ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടാവുന്നത് ആർക്കും എതിരായി നിൽക്കാനല്ല, പക്ഷെ നമ്മളെ സംരക്ഷിക്കാനാണ്. ധർമ്മസംരക്ഷണാർത്ഥത്തിന് വേണ്ടിയിട്ടാണ് കൃഷ്ണൻ പാണ്ഡവരെ ഒന്നിപ്പിച്ചു നിർത്തിയത്. ധർമ്മസംരക്ഷണാർത്ഥായ ധർമ്മസംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ഹിന്ദു ആരെയും നശിപ്പിക്കില്ല, ഹിന്ദു കാരണം ആർക്കും ഇവിടുന്ന് പോകേണ്ടി വരില്ല, ഹിന്ദു ആരെയും പച്ചക്കിട്ട് കൊല്ലുകയില്ല, ഹിന്ദു ആരെയും ഒരു തരത്തിലും നശിപ്പിച്ചിട്ടില്ല. ചരിത്രത്തിൽ അങ്ങനെ കാണാനേ സാധ്യമല്ല. എന്നാൽ ഇവിടെ നമ്മളെ വെല്ലുവിളിക്കുമ്പോൾ നാം ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണം. കഴിഞ്ഞ ദിവസം കേരളത്തിലെ ബഹുമാന്യ സ്പീക്കർ ഗണപതിയെയും അതുപോലെ ഹൈന്ദവ ആരാധനയും പുരാണങ്ങളെയൊക്കെ പരിഹസിച്ചപ്പോഴും ഇതര പാർട്ടികളുള്ള ഹിന്ദു സമൂഹം ഒന്ന് പ്രതികരിച്ചതുപോലുമില്ല. ഇതൊക്കെ കാണുമ്പോൾ വളരെ വിഷമമാണ്. നിങ്ങൾ ഒരേ സമയം അമ്പലത്തിൽ പോവുക, ഗണപതിയെ വന്ദിക്കുക, വേറെ സമയത്ത് നിങ്ങളുടെ കൂടെയുള്ളവർ ഗണപതിയെയും പുരാണങ്ങളെയും അപഹസിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ വായ മൂടിക്കെട്ടുന്ന ഈ ഒരു ദൗർബല്യമുണ്ടല്ലോ, അത് നിന്ദ്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സംസ്കാരത്തോട്, നമ്മുടെ പാരമ്പര്യത്തോട്, പൈതൃകത്തോട് അല്പമെങ്കിലും ബഹുമാനമുണ്ടെങ്കിൽ ആര് പറഞ്ഞാലും സംസ്കാരത്തെ ഒരാൾ അപഹസിക്കുമ്പോൾ അതിനെതിരെ വായ തുറക്കേണ്ടത് നമ്മുടെ ധർമ്മമാണ്. നിങ്ങൾ മിണ്ടാതിരുന്നാൽ നാളെ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളോട് ചോദിക്കും എന്തിനാണ് മിണ്ടാതിരുന്നതെന്ന്. ഗാന്ധാരിയെ പോലെ കണ്ണുകെട്ടി ജീവിച്ചാൽ പിന്നീട് നഷ്ടങ്ങൾ വരുമ്പോൾ കണ്ണു തുറന്നിട്ടും കാര്യങ്ങളുണ്ടാവില്ല. 100 മക്കളെ നഷ്ടപ്പെട്ടുപോയ ഗാന്ധാരി അവസാനം കണ്ണു തുറന്ന് കൃഷ്ണനോട് ചോദിക്കുകയാണ്, എനിക്ക് എന്റെ മക്കളെ നഷ്ടപ്പെട്ടു, ഇനി കണ്ണു തുറന്നിട്ടും കാര്യമില്ല. അതുകൊണ്ട് വൈകി വന്ന വിവേകം കൊണ്ട് കാര്യമില്ല. ഇത്തരത്തിലുള്ള വെല്ലുവിളികളെ നാം ശക്തമായി പ്രതികരിക്കണം. നമ്മളൊരു മതത്തിനും എതിരല്ല. നമ്മൾ ആരെയും നശിപ്പിച്ചിട്ടുമില്ല, നമ്മളാരെയും ഓടിപ്പിക്കുകയുമില്ല, നമ്മളാരെയും പച്ചയ്ക്ക് കത്തിക്കുകയുമില്ല. പക്ഷെ ഇതൊക്കെ പറയുന്നവരുടെ ആ സംസ്കാര ശൂന്യത അല്ലെങ്കിൽ സംസ്കാര ചുതി, അത് നാം മനസ്സിലാക്കുക. എന്താണ് അവരുടെ ഉള്ളിലിരിപ്പെന്ന് നാം തിരിച്ചറിയുക. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യത്തിൽ നല്ലവണ്ണം ശക്തിയായി ഇതിനെ അപലപിക്കണം. നാം ഒറ്റക്കെട്ടായി നിൽക്കണം. നാളെ മറ്റൊരു ശ്രീനഗറായി നമ്മുടെ കേരളത്തെ വളരാൻ അനുവദിക്കരുത്. ഇത്രമാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സദ്ബുദ്ധി തോന്നാൻ. മണിപ്പൂർ കലാപത്തെ മറയാക്കിക്കൊണ്ട് ഹിന്ദു വിശ്വാസികൾക്ക് നേരെയുള്ള പരസ്യമായ വധഭീഷണിയാണ് മുസ്ലിം ലീഗ് നടത്തിയിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തോടെ ഇസ്ലാമിസ്റ്റുകളുടെ പ്രധാന അഭയ കേന്ദ്രം മുസ്ലിം ലീഗ് ആണെന്നുള്ള വിമർശനം ശക്തമായിരിക്കെ തന്നെയാണ് ഹിന്ദു വിശ്വാസികളെ കൊന്നെടുക്കുമെന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കാസർഗോഡ് മുസ്ലിം ലീഗ് പ്രകടനം നടത്തിയിരിക്കുന്നത്. എന്തായാലും മുസ്ലിം ലീഗിനെ വാനോളം പുകഴ്ത്തിയ പപ്പുമോന്റെ ഇന്ത്യ മുന്നണിക്ക് മികച്ച തുടക്കം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.